തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് നവീകരണ പ്രവൃത്തികൾ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും മറ്റ് പദ്ധതികൾ തുലാസിലായിരിക്കുന്ന സമയത്ത് ഇത്രയും തുക ചിലവഴിക്കുന്നതിൽ യോജിക്കാനാകില്ലെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം ഉദയൻ. നിലവിലെ AE സ്ഥലം മാറിപ്പോവുകയാണെന്നും അത് തടയുവാൻ പഞ്ചായത്തിന് സാധിക്കാത്ത പക്ഷം പദ്ധതികളെല്ലാം നീണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്നും എം ഉദയൻ പറഞ്ഞു. ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസ് തന്നെ സിവിൽ സ്റ്റേഷനിലേക്ക് മാറണം എന്ന അഭിപ്രായമുള്ളവരായിരുന്നു. പക്ഷെ പഞ്ചായത്തിൽ നിലവിലെ സാഹചര്യങ്ങളിൽ അവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യക്കുറവുകളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നിലവിലെ ഭരണ സംവിധാനത്തിൽ സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി പുതിയ ഫണ്ടുകൾ വെച്ച് ചെയ്യാൻ ഇപ്പോഴത്തെ ഭരണസമിതി സ്വാഭാവികമായി മുന്നോട്ട് വരില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു മൗനാനുവാദം ഞങ്ങൾ നൽകിയത്. പക്ഷെ ഞങ്ങളതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ നിലപാട് പഞ്ചായത്ത് ഓഫീസ് സിവിൽ സ്റ്റേഷനിലേക്ക് മാറണം എന്നത് തന്നെയാണ്. ഇനി ഇതിൽ 8 ലക്ഷം രൂപ ചെലവഴിച്ച് നടത്തുന്ന പണികളെക്കുറിച്ച് തീർച്ചയായും താഴത്തെ മുഴുവൻ സ്ട്രക്ചർ മാത്രം ബാക്കി നിർത്തിക്കൊണ്ട് ചെയ്യുകയാണ്. ഫ്രണ്ട് ഓഫീസ് സംവിധാനങ്ങൾ കൃഷി ഓഫീസിലേക്ക് മാറ്റുന്നു. അതൊക്കെ പൊതുജനങ്ങൾക്ക് ഗുണകരമാകും എന്ന കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റു പദ്ധതികളൊക്കെ തന്നെ തുലാസിലാണ്. ഇവിടെ വാർഷിക പദ്ധതികളൊന്നും തന്നെ നടപ്പിലാക്കാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നു. അതോടൊപ്പം നിലവിലെ AE ഇന്ന് മാറിപ്പോവുകയാണ്. ആരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. നിലവിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഈ പദ്ധതികൾ നോക്കി നടത്തേണ്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ ട്രാൻസ്ഫർ വാങ്ങിച്ചു പോവുകയാണ്. അവരുടെ ട്രാൻസ്ഫർ തടയാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പുതിയ AE വരാൻ ഒരുപക്ഷെ നീണ്ട കാലതാമസം എടുത്തേക്കാം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പാഞ്ഞാളിൽ നിന്ന് വരുന്ന പുതിയ AE ഈ 2 മാസം ചാർജ് എടുക്കില്ല എന്നാണ് പറയാൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ പൊളിച്ചിട്ട വസ്തുത അങ്ങനെ തന്നെ നിലനിൽക്കുകയും പുതുതായി ഒരു നിർമ്മാണം പോലും അവിടെ നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിൽ വരികയും ചെയ്യും. അനിശ്ചിതമായി നിർമ്മാണ പ്രവൃത്തി മുന്നോട്ട് പോകും. അപ്പോൾ ഇതൊന്നും ആലോചിക്കാതെ എടുത്തു ചാടിക്കൊണ്ടൊരു നിർമ്മാണ പ്രവൃത്തി നടത്തി അല്ലെങ്കിൽ അത് മുഖച്ഛായ മാറ്റാനുള്ള നടപടികളായി എന്നൊക്കെ വീമ്പ് പറയുന്നത് തികച്ചും ഒരു രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ്. അതിലൊന്നും തന്നെ യാതൊരു യാഥാർത്ഥ്യവുമില്ല. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സിവിൽ സ്റ്റേഷനിലേക്ക് പഞ്ചായത്ത് ഓഫീസ് മാറുക, മുഴുവൻ ഭരണ സംവിധാനങ്ങളും പഞ്ചായത്ത് സിവിൽ സ്റ്റേഷനിലേക്ക് എത്തിക്കുക എന്നു തന്നെയാണ് ഞങ്ങളുടെ